മലയാളത്തിലെ പുതിയ സിനിമ ഒരുപാട് വിഗ്രഹങ്ങളെ തകർത്തുകൊണ്ടാണ് മുന്നേറുന്നത്. അതുകൊണ്ടുതന്നെ ആർട്ട് ഫിലിമെന്നും ജനപ്രിയ ഫിലിമെന്നുമുള്ള വേർതിരിവിന്റെ നേർരേഖകൾ മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. നായികാ നായക സങ്കല്പത്തിലും വല്ലാത്ത മാറ്റമാണ് നമ്മുടെ സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ സംവിധായകന്റെ കലയാണ്. ആ നിലയ്ക്ക് സ്വീകരിക്കുന്ന കഥകളിൽ നിന്ന് സിനിമയ്ക്കുള്ള വ്യതിയാനങ്ങൾ സംവിധായകൻ കൈക്കൊണ്ടെന്നിരിക്കും. അത് എത്രമാത്രം വിജയിച്ചു എന്നുള്ളത് ആസ്വാദകരാണ് പറയേണ്ടത്. തൊട്ടപ്പൻ എന്ന സിനിമ പ്രേക്ഷകർക്ക് വേറിട്ടൊരു അനുഭവം പകരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്നുവരെ ആരും പറയാത്ത കഥാതന്തുവാണ് തൊട്ടപ്പനെ വ്യത്യസ്തമാക്കുന്നത്. നമ്മുടെ തിയേറ്ററുകളിൽ ഏറെ ചർച്ചാവിഷയമായി കൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ കഥ ആലപ്പുഴയുടെ സ്വന്തം ഫ്രാൻസിസ് നെറോണയുടേതാണ്. നമ്മുടെ കഥ നോവൽ സാഹിത്യത്തിൽ വേറിട്ട വഴികളിൽ തനിയെ നടക്കുന്ന ശ്രീ ഫ്രാൻസിസ് നെറോണയുടെ കഥയാണ് തൊട്ടപ്പൻ എന്ന സിനിമയ്ക്ക് ആധാരം. തന്റെ കഥയെയും സിനിമയെയും കുറിച്ച് ഫ്രാൻസിസ് നെറോണ റേഡിയോ നേതൽ ഡയറക്ടർ ഫാദർ സേവർ കുടിയാംശേരിയുമായി ചർച്ച ചെയ്യുന്നു. അങ്ങനെ തൊട്ടപ്പൻ സിനിമയായിരിക്കുകയാണ്. തൊട്ടപ്പൻ എന്ന കഥ കേരളത്തിന് സമ്മാനിച്ച ഫ്രാൻസിസ് നെറോണയ്ക്ക് റേഡിയോ നെയ്തലിന്റെയും ആലപ്പുഴക്കാരുടെയും പ്രത്യേകമായ അഭിനന്ദനങ്ങളും ആശംസകളും. ഈ കേരളത്തിന് ഒരു പുതിയ ഭാഷ, പുതിയ ദർശനം, പുതിയ കാഴ്ചപ്പാട് തൊട്ടപ്പൻ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കുമോ? ഭാഷയിലൊരു പുതുമ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായി വന്നതാണെന്ന് ചോദിച്ചാൽ അല്ലെന്നുള്ളതാണ് എന്റെ ഉത്തരം. കാര്യം ഞാനത് ബോധപൂർവം കൊണ്ടുവന്നിട്ടുള്ളൊരു ബോധപൂർവം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭാഷയാണ്. ആ ഭാഷയ്ക്ക് ഒരു സൗന്ദര്യമുണ്ട്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഷയ്ക്ക് ഒരു ലാവണ്യമുണ്ട്. അതെ അതെ, അതിനൊരു തനിമയുണ്ട്. അത് ശരി. അപ്പൊ ആ തനിമയിലും ലാവണ്യത്തിലും പിന്നിൽ ഒരു വലിയൊരു ചരിത്രമുണ്ട്. അപ്പൊ ആ അത്തരം ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ ആ ഭാഷ കൈകാര്യം ചെയ്തത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാൻ ഒരു കാര്യമുണ്ട്. വളരെ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഷയാണിത്. ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ ഈ കഥ വായിച്ചിട്ട് കിടന്നുറങ്ങി. അന്ന് രാത്രി ആ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കാണുകയുണ്ട്. സ്വപ്നത്തിന് കഥയുമായിട്ട് ബന്ധമുണ്ടല്ലോ. അപ്പോൾ അതിനെന്തോ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ കണ്ട സ്വപ്നം ഇതാണ്. ഞാനൊരു ഓഡിറ്റോറിയത്തിന്റെ മുകളിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ വെളിച്ചമുണ്ട്, ഇരുട്ടുമുണ്ട്. പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് താഴേക്കിറങ്ങാൻ എനിക്ക് പറ്റാത്ത കണക്ക് എന്തോ ഒന്ന് അടഞ്ഞു പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നീട് ഉറക്കമുണരുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാനതൊരു ഈ കഥയുമായി ബന്ധപ്പെടുത്തി വായിച്ചെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അത്രയ്ക്ക് ഈ കഥ നമ്മുടെ ജീവിതത്തെ വല്ലാണ്ടുലയ്ക്കുകയും ഏതോ ഒരു അപ്രതീക്ഷിതമായ ഒരു ജീവിത മണ്ഡലത്തിലേക്ക് ഉയർത്തി നിർത്തുകയും അവിടെ നിന്ന് പിന്നീട് ഒരിടത്തേക്കും പോകാൻ പറ്റാത്ത കണക്ക് നമ്മളെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അതിന്റെ കാരണം, അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം, ഈ ഇതിനകത്ത് വന്നിരിക്കുന്ന ഇതിലെ ഭാഷ, ഇതിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ജീവിതം, അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ദർശനം, കാഴ്ചപ്പാടുകൾ എല്ലാം ഇങ്ങനെ ഒന്നിനൊന്ന് നമ്മളെ വല്ലാണ്ട് പിടിച്ചു വയ്ക്കുന്ന തരത്തിലാണ്. പ്രത്യേകിച്ചും നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത ഭാഷ രീതികളിൽ ഭാഷ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അസാധാരണമായ പ്രയോജനപ്പെടുത്തലുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ തൊട്ടപ്പൻ എന്ന കഥ മാതൃഭൂമിയിൽ പ്രസിദ്ധം ചെയ്തെങ്കിലും വായിക്കുന്നത് പുസ്തക രൂപത്തിൽ വന്നപ്പോഴാണ്. ഈ പുസ്തക രൂപത്തിൽ വന്നപ്പോൾ സക്കറിയായുടെയും മറ്റും പ്രതികരണങ്ങളും ആ പുസ്തകത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അവർക്കും ഇത് തന്നെ അനുഭവപ്പെട്ടതായിട്ടാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ വളരെ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ട് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ഭാഷയാണ്. അത് ബോധപൂർവം എഴുതിയതാണെങ്കിൽ എന്ത് കാഴ്ചപ്പാട്, എന്ത് ദർശനത്തിന്റെ പിന്നിലാണ് അങ്ങനെ ഒന്ന് എഴുതാൻ തോന്നിയത്? ശരിക്കും വായനയിലൂടെ എഴുത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. അതെ അതെ, ഈ മലയാള ഭാഷയിൽ ഇങ്ങനെ കടന്നു വരുന്ന ഒരു സമയത്ത് ഭാഷയിൽ ഒരു അത്ഭുതം കൊണ്ടുവന്നിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് എസ് ഹരീഷ് എന്ന് പറയുന്നത്. കോട്ടയം നീണ്ടൂർ സ്വദേശിയാണ്.
അദ്ദേഹത്തിന്റെ കഥകൾ എന്നെ വല്ലാണ്ട് വിസ്മയിപ്പിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തില് കഥകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഹരീഷിന്റെ തൊട്ട് മുമ്പും പിൻപും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയ്ക്ക് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ്. അതുപോലെ തന്നെ എന്റെ സുഹൃത്ത് പിന്നെ ഇരിട്ടി സ്വദേശിയായ വിനോയ് തോമസ് കുടിയേറ്റ ഗ്രാമത്തിന്റെ കഥ പറയും. മലയോര ഗ്രാമത്തിന്റെ ഭാഷ ഉപയോഗിച്ചിട്ട് അതിന്റെ ഒരുപാട് സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട് എനിക്ക് തൊട്ട് മുമ്പ് എഴുതി. അപ്പൊ ഇവര് രണ്ടുപേരുടെയും ഭാഷ ഈ കഥയിൽ അവർ ഉപയോഗിക്കുന്ന ഭാഷയുടെ ഒരു വിസ്മയൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുൻപ് ഒരുപാട് ഉണ്ട്. ഇപ്പൊ സക്രിയ സാറിന്റെ കഥകളൊക്കെ ആണെങ്കിൽ എന്നെ ഒരുപാട് അദ്ദേഹം ഏറ്റവും കൂടുതൽ കഥയിൽ ലൈവായിട്ട് നിൽക്കുന്ന ഒരു കഥകൾ, പുത്തൻ സങ്കേതങ്ങളും അതെ കഥയിലൂടെ ഒരുപാട് രാഷ്ട്രീയം പറയാൻ എടുക്കണം അദ്ദേഹമാണ്. അപ്പൊ ഇങ്ങനെ ഇത്തരം ഒരുപാട് വായനകളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളെന്ന നിലയിലാണ് ഈ കാലം എന്റെ രചനകളിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷ, എനിക്കൊരു തുടക്കക്കാരൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു എനിക്ക് കംഫർട്ടായിട്ടുള്ള സോൺ എന്ന് പറയുന്നത് എന്റെ തീരവും ആ തീരദേശ ഗ്രാമങ്ങളിലെ ഒരു ഭാഷയും അവിടുത്തെ മണ്ണ്, അവിടുത്തെ ജനങ്ങള്, അവിടുത്തെ ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള്, അവിടുത്തെ സസ്യ ലതാദികള്, അപ്പൊ അങ്ങനെയുള്ള ഒരു ഭൂപ്രകൃതി ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഷയായിരിക്കും എനിക്ക് ഒരുപാട് എഴുതാൻ എളുപ്പം. മറ്റു എല്ലാ എഴുത്തുകാരും അത്തരം ഒരു രചനാ രീതിയാണ് തുടക്കത്തിലെ ഉപയോഗിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു വെല്ലുവിളിയുണ്ട്. എന്ന് കാരണം ഇത് തീരദേശത്തിന്റെ ഭാഷ കുറച്ച് പേര് ഉഴുതുമറിച്ചു പോയ ഒരു മണ്ണാണ്. അത് നമ്മുടെ കെ സെബാസ്റ്റ്യൻ, പി എഫ് മാത്യൂസ്, സെബാസ്റ്റ്യൻ പള്ളിത്തോട്, അങ്ങനെയുള്ള ഒട്ടനവധി എഴുത്തുകാര് കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് സങ്കേതങ്ങളൊക്കെ സെബാസ്റ്റ്യൻ വളരെ കാര്യമായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് വരെ കിട്ടിയതാണ്. പക്ഷെ ഈ ഒരു വഴികളിലൂടെ പോകാതെ എനിക്ക് തീരദേശത്ത് ഞാൻ ഒരു പുതിയ എനിക്ക് കണ്ടെത്തിയിട്ടുള്ള ഒരു തീരദേശവും അതിനോട് ചേർന്നിട്ടുള്ള കണ്ടലുകളും പൊഴികളും ഒക്കെ ഉള്ള ഒരു ഭൂപ്രകൃതിയൊക്കെ ഏറ്റെടുത്തിട്ടിട്ട് അങ്ങനെ ഒരു പുതിയൊരു വഴിയിലൂടെ അതൊരു പിന്നെ ഇതുവരാരും പോകാത്ത കുറെ വഴികളിലൂടെയും ഒക്കെ സഞ്ചരിക്കാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്തരം ഒരു കഥ എഴുത്തുകാർ വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഇതിന്റെ ഒരു ഒരു ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് അശരണ്ട സുശേഷം എന്ന് പറയുന്ന നോവൽ എഴുതുമ്പോഴാണ് ഞാൻ ഈ ഭാഷയെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ. 1990 തൊട്ടുള്ള ഒരു ചരിത്രം എന്റെ നോവലിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ 1990 തൊട്ട് 1900 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടം വരെ തീരദേശ ഗ്രാമം എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത്, അവരെന്താണ് ഭാഷ, അവരുടെ പ്രാർത്ഥനാ രീതികൾ എന്തൊക്കെയായിരുന്നു, അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒക്കെ എന്തൊക്കെയായിരുന്നു എനിക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു അത്യാവശ്യമായിട്ട് വന്നു. അപ്പൊ ഒരു ഗവേഷക വിദ്യാർത്ഥി പോലെ നോവൽ എഴുതാൻ അത് ആവശ്യമായിരുന്നു. അപ്പൊ ആ ഒരു ഗവേഷക വിദ്യാർത്ഥി പോലെ അതിനെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ തീരദേശ ഭാഷ എന്ന് പറയുന്ന ഒരു ദ്രാവിഡ തനിമയിൽ നിന്ന് അതിന്റെ നെയ്തലാമ്പൽ എന്നൊക്കെ പറയുന്ന പോലെ അതിനൊരു സൗന്ദര്യമുണ്ട്. അതായത് ഒരു ദ്രാവിഡ തനിമയിൽ നിന്നാണ്, തമിഴിൽ നിന്നാണ്. ആദ്യകാലത്തുണ്ടായിരുന്ന പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ തമിഴിൽ നിന്നായിരുന്നു. അപ്പൊ ഈ തമിഴിൽ നിന്നും ഈ ദ്രാവിഡ ഭാഷയുടെ എല്ലാ മനോഹാരിതയും ഏറ്റുവാങ്ങിക്കൊണ്ടുവന്ന ഈ മലയാള ഭാഷ ഇങ്ങനെ കടന്നു വരുന്ന വഴിയിൽ എപ്പോഴാണ് ഈ ഭാഷയിലേക്ക് സംസ്കൃതം കടന്നു വരികയും അതിന്റെ ഒരു ആധിപത്യം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നതെന്ന് കൃത്യമായിട്ടൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പിൽക്കാലത്താണ് ഇത് ദ്രാവിഡ ഭാഷയുടെ ഒരു വഴിത്താരിൽ നിന്ന് മാറി സംസ്കൃതം ഇതിനകത്ത് മലയാള ഭാഷയിലേക്ക് കടന്നു വരികയും സംസ്കൃതം സംസാരിക്കുന്നതും സംസ്കൃതത്തിൽ എഴുതുന്നതുമൊക്കെ ഒരു മഹാ വലിയ വലിയൊരു കാര്യം, ശ്രേഷ്ഠമാണെന്നും അതാണ് ശ്രേഷ്ഠ ഭാഷയെന്നും അത്തരം ഭാഷയിൽ എഴുതുന്നവരെ നമ്മൾ പണ്ഡിതന്മാരെന്നും മലയാള സാഹിത്യത്തിലെ മഹോന്നതനായ വ്യക്തികളെന്നും പറയും. അതിനോടൊന്നും എനിക്ക് വിയോജിപ്പൊന്നുമില്ല, അതങ്ങനെ ബിക്കോട്ടെ. പക്ഷേ അപ്പോഴും ഈ ഭാഷ നമ്മുടെ ദ്രാവിഡ ഭാഷയുടെ സൗന്ദര്യമൊക്കെ വിസ്മരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമുക്ക് സുപരിചിതമായിരുന്ന നമ്മൾ എപ്പോഴും ആസ്വാദിക്കുന്നത് അതിന് ലാവണ്യമുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്, ഒരു സംഗീതമുണ്ട്. എന്റെ തൊട്ടപ്പൻ എന്ന് പറയുന്ന കഥയിലെ വിനായകൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എന്റെ ശരീരത്തിൽ ആ സംഗീത താളമുണ്ടെന്ന് പറയും. അതായത് അത്രയും കടന്നു വന്നാണ് അരികുവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ താളവും സൗന്ദര്യവും ഒക്കെ നിൽക്കുന്ന ഒരു ഭാഷ എന്തുകൊണ്ടോ അത് ബോധപൂർവമാണോ അല്ലെങ്കിൽ അതിനെന്ത് സംഭവിച്ചു എന്നുള്ള ഒരു അന്വേഷണം കൂടെ ആയിരുന്നു. അപ്പൊ അത്തരം മാറ്റി നിർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട അതെ ശ്രേഷ്ഠമല്ലെന്ന് കരുതി തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു ഭാഷയെ അതിന്റെ എല്ലാവിധ വന്യതകളോടും കൂടി സൗന്ദര്യത്തോടും കൂടി ലാവണ്യത്തോടും കൂടി തിരിച്ചുപിടിച്ച് ഞാൻ മലയാള സാഹിത്യത്തിന്റെ മുന്നിലേക്ക് വെക്കുകയാണ് ഇത്. ഇതൊരു പിന്നെ ഭാഷയുടെ ഒരു നവോത്ഥാനത്തിന്റെ ഒരു അടയാളമായിട്ട് ഞാൻ മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണ്. എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നുള്ളത് ഭാഷയെ പഠിക്കുന്നവര്
ഭാഷയെ കുറിച്ച് ഭാഷയെ സ്നേഹിക്കുന്നവർ കണ്ടെത്തേണ്ടതാണ് ഇതിന്റെ റിസൾട്ട്. പക്ഷെ എന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭാഷയെ മലയാള സാഹിത്യത്തിന് മുന്നിലേക്ക് ഞാൻ പ്രസന്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഇതാണ് ഭാഷയുടെ തനിമ, ഇതാണ് ഭാഷയുടെ ലാവണ്യം, ഇതാണ് ഭാഷയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ പ്രസന്റ് ചെയ്തത് ജനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എന്റെ കഥകൾ ഇത്രയും കൂടുതൽ ചർച്ചയ്ക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യും. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവെന്നാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതും കരുതിപ്പോന്നതും എല്ലാം. എഴുത്തച്ഛനാണ് സംസ്കൃതത്തിലേക്ക് മലയാളത്തെ കൈപിടിച്ചു കൊണ്ടുപോയത്. ഈ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ തനിമയെയും ലാവണ്യത്തെയും വന്യതയെയും ഒക്കെ തകർത്തു കളഞ്ഞതെന്നും ഒരുപാട് പേര് പറയുന്നുണ്ട്. അതേക്കുറിച്ച് എന്തായിരിക്കും അഭിപ്രായം? ഇത്തരമൊരു ചർച്ച മലയാള സാഹിത്യത്തിൽ നടക്കുന്നുണ്ട്. എഴുത്തച്ഛൻ ഭാഷയുടെ പിതാവാണോ അല്ലയോ, അല്ലെങ്കിൽ എഴുത്തച്ഛൻ ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ എന്താണ്, അല്ലെ എഴുത്തച്ഛൻ ഭാഷയിലൂടെ മലയാള സാഹിത്യത്തിന് മുന്നിലേക്ക് എന്താണ് പ്രസന്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് പിന്നെ അനുകൂലമായിട്ടുള്ളതും വിരുദ്ധമായിട്ടുള്ളതും അഭിപ്രായങ്ങളുണ്ട്. ഞാൻ അത്തരം ഒരു ചർച്ചയിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത്തരം ഒരു ചർച്ച കൊണ്ട് ഭാഷയ്ക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എഴുത്തച്ഛൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഭാഷ മലയാള ഭാഷയെ ഒരുപക്ഷെ മലയാള ഭാഷയ്ക്ക് വളർച്ചയ്ക്ക് ഒരുപാട് സഹായകരമായിട്ടുണ്ട്. ഒരുപാട് പേര് ആ വഴിയിലൂടെ സഞ്ചരിക്കുകയും ആ ഭാഷയെ തീർച്ചയായിട്ടും ഭാഷയുടെ ഒരു നവീകരണത്തിനും അല്ലെങ്കിൽ ഭാഷയുടെ ഒരു പുതുമയ്ക്കും ഒക്കെ ഏത് ഭാഷയാണെങ്കിലും അതിനൊരു നവീകരണവും പുതുമയും കൊണ്ടുവരുമ്പോഴാണല്ലോ. അപ്പൊ സംസ്കൃത ഭാഷ ഒരുപക്ഷെ ആദ്യകാലത്ത് കൊണ്ടുവരുമ്പോൾ അതിന്റെ പക്ഷേ ആ സംസ്കൃത ഭാഷ കൊണ്ടുവന്നിട്ട് ഇത് മാത്രമാണ് ശ്രേഷ്ഠ ഭാഷ എന്ന് പറയുന്നതിനെ മാത്രമാണ് നമ്മൾ കണ്ടിക്കുന്നത്. അല്ലാതെ മലയാളത്തിലേക്ക് സംസ്കൃതം കടന്നു വന്ന് മലയാളത്തെ മോശമാക്കി എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ മലയാളത്തിലേക്ക് സംസ്കൃതം കൊണ്ടുവന്നൊരു ശ്രേഷ്ഠരല്ലെന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കില്ല. പക്ഷേ മലയാളത്തിലേക്ക് സംസ്കൃതം കൊണ്ടുവരികയും അതൊരു ശ്രേഷ്ഠ ഭാഷ, അതാ അത് മാത്രമാണ് ശ്രേഷ്ഠ ഭാഷ എന്ന് പറയുകയും ഈ ഭാഷ ഈ കാണുകയും തീരത്തിന്റെ മലയോര പ്രദേശത്തെ ഭാഷ സാധാരണക്കാരന്റെ ഭാഷയെ അല്ലെങ്കിൽ അവന്റെ വയലോരത്ത് അവൻ പാടി നടന്ന പാട്ടിനെ അല്ലെങ്കിൽ അവൻ വള്ളം തൊഴിയുമ്പോൾ പാടിക്കൊണ്ടിരുന്ന നാടൻ ശീലുകളെ ഒക്കെ വിസ്മരിച്ചിട്ട് ഇതൊന്നുമല്ല ഭാഷ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത. അല്ല, ഈ ഞാൻ പറഞ്ഞു വരുന്നത് എഴുത്തച്ഛൻ ഇങ്ങനെ ഒരു സംസ്കൃത സഞ്ചാരത്തിലേക്ക് മലയാള ഭാഷയെ കൂട്ടിക്കൊണ്ടു പോയിരുന്നില്ലെങ്കിൽ നിശ്ചയമായും നാട്ടുവഴികളിലൂടെ ഒഴുകിയെത്തേണ്ടിയിരുന്ന ഒരുപാട് പുഴകൾ, ഒരുപാട് ജലാംശങ്ങൾ ഒക്കെ പച്ചപിടിപ്പിച്ച് വളരെ ജീവനോടെ മലയാള ഭാഷയെ നിർത്തുമായിരുന്നില്ലേ? ഒരു സങ്കീർണമായ ഒരു ചോദ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ മലയാള ഭാഷയ്ക്ക് ഒരു മലയാള ഭാഷ തുടക്കം മുതലേ ഇങ്ങനെ വളർന്നു മലയാള ഭാഷയ്ക്ക് മറ്റു ഭാഷകളെ കാട്ടി ഒരു വിശാലമായ ഒരു തുറവിയുണ്ട്. നമ്മൾ മലയാള ഭാഷയിലെ ഒരുപാട് പദങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പറയാം അതെല്ലാ ഭാഷയിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ട്. ഒരു തുറവിയുള്ള ഒരു ഭാഷയാണ്. അപ്പൊ അതിലേക്ക് സംസ്കൃതം കടന്നു വരുന്നു, അതിലേക്ക് പേർഷ്യൻ കടന്നു വരുന്നു, അല്ലെങ്കിൽ അതിലേക്ക് അറബിയിൽ എന്തോരം പദങ്ങളുള്ള മലയാള ഭാഷയ്ക്ക് അങ്ങനെ ഒരുപാട് പദങ്ങൾ മലയാള ഭാഷയിലേക്ക് കടന്നു വരുന്നതിനെ നമ്മൾ ആകുലതയുള്ള കാണണ്ട. അല്ലെങ്കിൽ അതാണ് നല്ലത്. മലയാള ഭാഷയ്ക്ക് ഇത്തരം ഒരു സ്വീകാര്യതയുണ്ട്. അപ്പം എത്രത്തോളം ഭാഷ ഇങ്ങനെ ഇത്രമേൽ ഒരു സ്വീകാര്യത കാണിക്കുന്നു, അപ്പൊ അത്രത്തോളം ഭാഷ വളരുകയാണ് ചെയ്യുന്നത്. അപ്പൊ എഴുത്തച്ഛന്റെ കാര്യം പറയുകയാണെങ്കിൽ എഴുത്തച്ഛൻ സംസ്കൃത ഭാഷയിലൂടെ മലയാളത്തിനൊരു നവീകരണം ഒരുപക്ഷെ കൊണ്ടുവന്നിരിക്കാം. പക്ഷേ എഴുത്തച്ഛൻ സംസ്കൃത ഭാഷയെ കൊണ്ടുവരുമ്പോൾ മറ്റ് പിന്നെ അരികവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഇതുപോലുള്ള ദ്രാവിഡ ഭാഷയുടെ ഒരു ഉറവിടം പിന്നെ അത് തടസ്സപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല. അല്ല, അത് ഞാൻ കരുതുന്ന ഒരു കാര്യം, എഴുത്തച്ഛൻ ആ നിലയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോയിരുന്നില്ലെങ്കിൽ അതുകൊണ്ട് സംഭവിച്ച ഒരു പ്രയാസം എന്ന് പറയുന്നത് ഒരുപാട് ഉറവകൾ പൊട്ടി വിടർന്ന് വളർന്ന് വരാമായിരുന്ന ഒരുപടി സാധ്യതകൾ തടസ്സപ്പെട്ടു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ സംസ്കൃതവൽക്കരിക്കപ്പെട്ട പുതിയ ഭാഷയാണ് ഔന്നത്യത്തിന്റെ ഭാഷയെന്ന് വന്നു ചേരുകയും അത്തരത്തിൽ കാവ്യാത്മകമായി എഴുതുന്നതാണ് മലയാളം എന്ന് വന്നു ചേരുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരൻ, നേരത്തെ പറഞ്ഞതുപോലെ പാടത്ത് പണിയെടുക്കുന്നവനും കടലിൽ മീൻ പിടിക്കുന്നവനും പാടശേഖരങ്ങളിലും മണ്ണിലും ജോലി ചെയ്യുന്നവനും അവന്റെ ഉണർത്തുപാട്ടും അവന്റെ ഉയർപ്പും എല്ലാം വിയർപ്പും ഒക്കെ ഭാഷയ്ക്ക് അന്യമായ പോലെ ആയി തീർന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഫ്രാൻസിസ് ഇപ്പോൾ കൊണ്ടുവരുന്നത് മലയാള ഭാഷയ്ക്കും അതിന്റെ സംസ്കാരത്തിനും ഒരു പുത്തൻ ഉണർവും ഉയർത്തെഴുന്നേൽപ്പുമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
ഭാഷയില് നമ്മള് ദ്രാവിഡ ഭാഷയുടെ മൺമറിഞ്ഞ് കടന്നിരുന്ന അല്ലെങ്കിൽ തീരത്തിന്റെ മലയോര പ്രദേശങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ മനുഷ്യരെപ്പോഴൊക്കെ അരികവൽക്കരിക്കപ്പെട്ടു അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു മനുഷ്യർ മാറ്റി നിർത്തപ്പെട്ടു അവരുടെ ഒരു ഭാഷ അത് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും കാലത്തിനതീതമായി അത് ഉയർത്തി ഒരു ഫ്രാൻസിസ് നൊറോണയോ അല്ലെങ്കിൽ വിനോയ് തോമസോ സ്കാരിഷോ അല്ലെങ്കിൽ പുതുതലമുറയിലെ ഏതെങ്കിലും ഇനി വരാനിരിക്കുന്ന ഒരു സാഹിത്യകാരന്മാരോ വന്നേ തീരൂ. അത് ഒരിക്കലും അടിച്ചമർത്തപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കരികവൽക്കരിക്കപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് മാറ്റി നിർത്താവുന്ന ഒന്നല്ല അത്. അതെന്ന് പറയാം അതിന്റെ തനിമയാണ്, അത് ഭാഷയുടെ ഒരു തനിമയും അതിന്റെ ഒരു ലാവണ്യവും അതിന്റെ ഒരു കാവ്യാത്മകതയും ഒന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അത് എത്രത്തോളം മാറ്റി നിർത്തപ്പെടുന്നു അത്രത്തോളം തീവ്രതയോടെ തിരിച്ചു വരും. അതെ, തിരിച്ചു വരും. ആ തിരിച്ചു വരവാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ എഴുത്തുകാരിലൂടെ എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് മനസ്സിലായിട്ടുള്ളിടത്തോളം ഇന്നേ വരെ വളർന്നു വന്ന ഒരു സംസ്കൃതിയെ അതിജീവിച്ചുകൊണ്ടാണ് പുതിയ എഴുത്തുകാരെല്ലാവരും തന്നെ എഴുതുന്നത്. അവരുടെ കാഴ്ചപ്പാടുകളും അവരവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതും എല്ലാം വളരെ വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ്. അവരുടെ സൗന്ദര്യ സങ്കല്പം തന്നെ ഇപ്പോൾ വരുന്ന പുതിയ സിനിമകൾ തന്നെ എടുത്തു നോക്കൂ. ആ സിനിമകളിലും പ്രത്യക്ഷപ്പെടും. ഇപ്പൊ വിനായകനെ പോലെ ഒരാളെ പ്രധാന കഥാപാത്രമാക്കി തൊട്ടപ്പൻ അവതരിപ്പിച്ചിരിക്കുന്നു. ഒരു 10 വർഷം മുൻപാണെങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ലെന്നാണ് എനിക്കുള്ള ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ ഉയരെ എന്ന സിനിമ തന്നെ എടുത്തു നോക്കൂ, അതിൽ വന്നിരിക്കുന്ന ഒരു സൗന്ദര്യ സങ്കല്പം അത് മാറിയില്ലേ, മാറ്റിമറിച്ചില്ലേ എല്ലാ കാര്യത്തിലും. അങ്ങനെ വലിയ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ ഭാഷയിലും സംസ്കാരത്തിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, തൊട്ടപ്പൻ എന്ന കഥയ്ക്ക് കൃത്യമായ ഒരിടം സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുമോ, ഒരു സ്ഥലത്ത് നടന്നാണെന്ന് പറയാൻ പറ്റുമോ? തൊട്ടപ്പൻ എന്ന കഥ കൃത്യമായിട്ട് ഒരിടം പറയാൻ പറ്റില്ല. കാരണം വെച്ചാല് ആലപ്പുഴയിലുള്ള കുറെ സ്ഥലങ്ങളുണ്ട്, അതായത് മാരാരിക്കുളം തൊട്ട് അർത്തുങ്കൽ വരെയുള്ള തീരദേശ ഗ്രാമപ്രദേശങ്ങളുണ്ട്, എറണാകുളത്തെ ദ്വീപുകളുണ്ട്. അത് ഇതെനിക്ക് പരിചിതമായ സ്ഥലങ്ങളാണ്. അപ്പൊ ഇത്തരം ഒരു പ്രദേശങ്ങളിൽ നിന്നും, അതായത് കൂമ്പല് കൂട്ടുക എന്ന് പറയുന്നത് എറണാകുളം ഇതിലില്ല, പക്ഷെ കണ്ടലും മറ്റു കാര്യങ്ങളൊക്കെ എറണാകുളം ദ്വീപുകളിലാണ് കൂടുതലുള്ളത്. അതുപോലെ ചാരമുണ്ടി എന്നൊക്കെ പറയുന്ന പക്ഷികളും ഒക്കെ പല പല സ്ഥലങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്നതാണ്. അപ്പൊ ഇത്തരം പരിചിതമായിട്ടുള്ള ഭൂമിക, പരിചിതമായിട്ടുള്ള ഭൂപ്രദേശങ്ങള്, സസ്യങ്ങള്, വൃക്ഷങ്ങള്, പക്ഷികള്, മനുഷ്യര്, ഇവരെല്ലാവരെയും കൂടെ കൊണ്ടുവന്നിട്ട് ഞാനൊരു പ്രത്യേക ഒരു ഭൂമിക സൃഷ്ടിച്ചിട്ട് എന്റെ ഒരു സാങ്കല്പിക ലോകമാണ്, സാങ്കല്പിക ലോകത്താണ് തൊട്ടപ്പൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ തൊട്ടപ്പൻ ക്രിയേറ്റ് ചെയ്തിരിക്കുമ്പോ ഇതിനകത്ത് എല്ലാവർക്കും ഒരു സുപരിചിതമായ സ്ഥലങ്ങൾ കാണും. ഇന്ന സ്ഥലത്താണല്ലോ ഈ കഥ നടന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷേ സിനിമ വന്നപ്പോഴ് അത് കുറച്ചേറെ എറണാകുളം കേന്ദ്രീകരിച്ച ഒരു ഭൂപ്രകൃതിയിൽ നിന്നാണ് അത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് കാഴ്ചക്കാർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സിനിമ ആയി കഴിഞ്ഞപ്പോൾ കഥ ചെറുതാക്കപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും നമുക്ക് ഒരു താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം, കഥയും സിനിമയും എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. കഥ വായിക്കപ്പെടുന്നത് നമ്മളുടെ സ്വകാര്യതയിലാണ്. നമ്മൾ കഥയിൽ നിന്ന് കഥ വായിക്കുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സിനിമ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ, നെറോണയുടെ കഥകൾ വായിക്കുമ്പോൾ അതിനകത്ത് ഞങ്ങൾ പിക്ചറൈസേഷൻ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം എന്റെ തൊട്ടപ്പൻ വായിക്കുന്ന കഥ വായിക്കുന്ന എല്ലാ മനുഷ്യരും ഭൂരിഭാഗം പേരും അവരുടെ ഉള്ളിൽ ഒരു സിനിമയായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പൊ ഈ ഒരു സിനിമാ സങ്കല്പം കഥ വായിച്ചവരുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഒരുപക്ഷെ നമ്മൾ എത്ര പ്രഗത്ഭനായ ഒരു സംവിധായകനും തിരക്കഥാകൃത്തും കൂടെ ചേർന്ന് നിർമ്മിക്കുന്നതിനെക്കാട്ടും ഒരു വലിയൊരു സിനിമയായിരിക്കും അവർക്ക് കാണാൻ മനസ്സിലുള്ളത്. അപ്പൊ അത്തരം ഒരു സിനിമയെ ബ്രേക്ക് ചെയ്തിട്ട് വേണം നമുക്കൊരു പുതിയ സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഈ വെല്ലുവിളികളും ഈ ഇതിന്റെ പ്രശ്നങ്ങളും ഈ കഥയിലുണ്ടാകുന്ന കഥയിലെ കുറെ ഹാലൂസിനേഷനുകള്, കഥയിലെ ഇരുട്ടാണ് എന്റെ കഥയിൽ മൊത്തം, ഈ ഇരുളി നിറഞ്ഞ കഥാപാത്രങ്ങള്, ഇതിന്റെ വന്യതകള്, ഇതൊക്കെ നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ട് സിനിമയായിട്ട് കാണിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കഥയാണിത്. അപ്പൊ ഈ തൊട്ടപ്പൻ എന്ന് പറയുന്ന കഥ ചെയ്യുമ്പോൾ ഞാൻ സംവിധായകനായിട്ട് ഈ ആശങ്കകളൊക്കെ പങ്കുവെച്ചതാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ കഥയിൽ ഞാനൊരു സിനിമ കാണുന്നുണ്ട്, അതാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്, ആ സിനിമയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ സിനിമയുടെ കഥ അദ്ദേഹം പറയുകയും അതിലെ കഥാപാത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മൾക്കും
ഒരു സാധാരണ സിനിമ കാണുന്ന ഒരാൾ, എഴുത്തുകാരൻ നിന്ന് മാറ്റി നിർത്തിയിട്ട് സാധാരണ സിനിമ കാണുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ആ സിനിമയുടെ ചർച്ചകളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ സംവിധായകൻ കണ്ട ഒരു സിനിമയാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ ഇതിൽ തിരക്കഥാകൃത്ത് കടന്നു വന്നപ്പോഴേ, തിരക്കഥാകൃത്ത് പിന്നെ പല ഇന്റർവ്യൂകളിലും പി എസ് റഫിക്ക് എന്ന് പറഞ്ഞ തിരക്കഥാകൃത്ത് പല ഇന്റർവ്യൂകളിലും പറയുന്നുണ്ട് എനിക്ക് ഈ കഥയിൽ ഒരു സിനിമ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ അത്ഭുതപ്പെടുത്തുകയാണ്. അപ്പൊ ഒരു കഥയിൽ നിന്നും സിനിമ കണ്ടെത്താൻ കഴിയാത്ത ഒരു തിരക്കഥ എഴുതിയിരിക്കുന്നത്, അത് എത്രത്തോളം അത് അപ്പൊ എനിക്ക് പിന്നീട് എനിക്ക് മനസ്സിലാവുന്ന വെച്ചാൽ സംവിധായകന്റെ മനസ്സിലുള്ള ആ സിനിമയ്ക്ക് അദ്ദേഹം ഒരു കഥ എഴുതി കൊടുക്കുകയാണ്. ആ കഥയ്ക്ക് വേണ്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ ഈ മറ്റു കാര്യങ്ങളെയൊക്കെ എടുത്ത് സിനിമയ്ക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ സിനിമയുടെ പ്രാരംഭമായിട്ടുള്ള ഇതിൽ ഞാനും കഥ തിരക്കഥാകൃത്തും സംവിധായകനും കൂടെയാണ് ലൊക്കേഷൻ തേടി ഒരു രണ്ട് ദിവസം കാറിൽ സഞ്ചരിക്കുന്നത്. അപ്പം കടമുക്കടി എന്ന് പറയുന്ന എറണാകുളത്തെ ഒരു ദേശം കണ്ടപ്പോ അവർക്ക് ആ ലൊക്കേഷൻ ഇഷ്ടപ്പെട്ടു. അവര് കണ്ട സിനിമയ്ക്ക് പറ്റിയ ലൊക്കേഷനും അവർക്ക് ആ സിനിമ എത്രത്തോളം പ്ലോട്ട് അവിടെ തയ്യാറാക്കാമോ അത് അതുപോലെ എഴുതാൻ സാധിക്കുന്നുണ്ടിട്ട് അവര് കടമുക്കടി എടുത്തു. കുറച്ച് ഭാഗം ഒരു 60% കടമുക്കടിയും ഒരു 40% ചേർത്തല പൂച്ചാക്കലുമാണ്. പൂച്ചാക്കല ഏരിയ തീർച്ചയായിട്ടും കടമക്കുടിയായിട്ട് ചേർന്നു പോകുന്ന ഒരു ഇടമാണ്. അത് ശരിയാണ്, നമ്മുടെ പശ്ചാത്തലവും അത് അത് ചേർന്ന് വരും. പക്ഷെ ഞാൻ ഈ കഥ വായിക്കുമ്പോൾ അത് മെയിൻലി കഥ തുടങ്ങുന്നത് തന്നെ ആലപ്പുഴയിൽ നിന്നാണെന്നാണ് എന്റെ ഒരു വിചാരം. ഞാൻ വായിച്ചെടുത്ത് അങ്ങനെയാണ്. ഈ മോമഡൻ സ്കൂൾ എന്ന് പറയുന്നത് പോലും ഇവിടുത്തെ മോമഡൻ സ്കൂളാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് അങ്ങനെ വായിച്ചെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതുപോലെ തന്നെ ഭാഷ മാത്രമല്ല മനുഷ്യ ജീവിതത്തിന്റെ വളരെ സങ്കീർണമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ വല്ലാണ്ട് പ്രത്യേകമായ തരത്തിൽ ചില പ്രദേശങ്ങളോട് ചേർത്ത് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരപ്പെടുകയും അതുപോലെ ജീവിതാനുഭവങ്ങളെ കൊണ്ടുവരികയും ഒക്കെ ചെയ്ത ഒരു വളരെ സങ്കീർണതകളുള്ള ഒരു കഥയെ ഈ നോ അതൊരു സിനിമ ആയിട്ട് നമ്മൾ സ്ക്രീനിൽ കൊണ്ടുവന്നപ്പോൾ കുറെയേറെ ലളിതവൽക്കരിക്കപ്പെട്ടു പോയിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിചാരം. സിനിമയെ കഥാകൃത്തിന്റെ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം സ്വകാര്യതയിൽ ഇരുന്ന് എഴുതുന്നു, അദ്ദേഹത്തിന്റെ മുന്നിൽ ആരുമില്ല, കഥ എത്തുമ്പോൾ ഏതെങ്കിലും ഒരു വായനക്കാരൻ വായിക്കും, ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. സിനിമയിലേക്ക് വരുമ്പോൾ സ്വാതന്ത്ര്യമില്ല, ഒരുപാട് പരിമിതികളുണ്ട്. സിനിമ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ആണ്, അത് ഒരു മാനുഫാക്ചറിംഗ് പ്രോഡക്റ്റ് ആണ്, ഒരു കൂട്ടം ആളുകളുടെ അധ്വാനത്തിന്റെ ഒരു ഫലമായിട്ട് വരുന്നത്. അത് തിയേറ്ററിലെ ആളുകൾ വന്ന് കണ്ട് വേണം അത് അതിന് മുടക്കിയിട്ടുള്ള മുതൽ മുടക്കും, അതിന്റെ ഒരുപാട് കോമ്പൻസേറ്റ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. അപ്പൊ അത് ഒത്തിരി വിട്ടുവീഴ്ചകളും ഒക്കെ ചെയ്യേണ്ടത്. കാര്യം സിനിമ വിജയിക്കണം, സിനിമയുടെ ആത്യന്തികം ഒരു നല്ല സിനിമ ആളുകൾ കണ്ടില്ല, അത് അതിന്റെ സാമ്പത്തിക വിജയം ഉണ്ടായില്ലെങ്കിൽ അത് സിനിമയുടെ പരാജയമായിട്ടാണ്. അപ്പൊ അത്തരം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ തൊട്ടപ്പൻ കുറച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട്. കഥാകൃത്തിന്റെ അനുവാദത്തോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ കഥയുടെ ആത്മാവ് നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കാട്ടിലുപരി ആ സിനിമ എത്രത്തോളം ജനങ്ങൾ കാണുന്നു എങ്കിൽ പോലും ഈ കഥയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഭൂമികയുടെ വളരെ മനോഹരമായിട്ടുള്ള ചിത്രീകരണം, ഈ കുഞ്ഞാട് എന്ന് പറയുന്ന വിനായകനോടൊപ്പം മത്സരിച്ച് അഭിനയിക്കുന്ന നായിക, അതുപോലെ ഇതിന്റെ സൗണ്ട്, പുതിയ കഥാപാത്രമാണ്, പ്രിയമത പുതിയ ആളാണ്, ഇതുവരെ വന്നിട്ടില്ല സിനിമയിൽ വന്നിട്ടില്ല. അതോടൊപ്പം എനിക്ക് തോന്നിയ ഒരു സന്തോഷകരമായ കാര്യം, ഈ വിനായകനെ പ്രധാന കഥാപാത്രമായിട്ട് അവതരിപ്പിക്കാൻ ഇതാ സംവിധായകൻ തന്നെ തെരഞ്ഞെടുത്തതാണോ? വിനായകനെ സംവിധായകൻ തന്നെ തെരഞ്ഞെടുത്തത്. പിന്നെ സംവിധായകനായ ഷാനോസ് കെ ബോബക്കുട്ടി പറയുന്നുണ്ട്, തൊട്ടപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ മലയാള സിനിമയിലെ ഏത് നടനും ചെയ്യാൻ പറ്റും, പക്ഷെ വിനായകൻ ചെയ്യുമ്പോൾ പ്രത്യേകതയാണ്. എനിക്കും തോന്നിയിട്ടുണ്ട്, ഞാൻ ലൊക്കേഷനിൽ അവധി ദിവസങ്ങളിൽ പോകുമായിരുന്നു. അപ്പൊ വിനായകൻ ആ മുണ്ടും ഒക്കെ മടക്കി കുത്തി ഇങ്ങനെ വരുമ്പോൾ ഞാൻ കണ്ട തൊട്ടപ്പൻ, അപ്പൊ ആ സ്നേഹമയായ എന്നാലും വന്യത നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ എല്ലാ ഭാവങ്ങളും അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ പോലും പ്രതിഫലിക്കുന്നു. ഞാൻ വാസ്തവത്തിൽ വിനായകനെ ഈ കാര്യത്തിലേക്ക് തിരഞ്ഞെടുത്ത സംവിധായകനെയും കഥാകൃത്തിനെയും എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല ഈ കഥാപാത്രത്തെ എല്ലാവർക്കും അവതരിപ്പിക്കാമെങ്കിലും വിനായകൻ അവതരിപ്പിക്കുന്ന അതേ ചടുലതയിലും അതേ ജീവിത യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടും
മറ്റാരെങ്കിലും അവതരിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. അത് വിനായകനും മാത്രമേ കഴിയൂ എന്നുള്ള ഒരു വിചാരമാണ് എനിക്കുള്ളത്. വളരെ വളരെ നല്ലതാണ്. ഇനി മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, തൊട്ടപ്പൻ എന്ന് പറയുന്നത് തലതൊട്ടപ്പനാണ്. തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയമായ കാഴ്ചപ്പാടാണ്. മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് ആ കുട്ടിയെ വിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാം എന്ന് ഏറ്റുപറയുന്ന ഒരാളാണ് തലതൊട്ടപ്പൻ. ഈ തലതൊട്ടപ്പന് പ്രാദേശികമായി ചില പ്രാധാന്യങ്ങളുണ്ട്. ആലപ്പുഴ പ്രദേശത്ത് അത്ര വലിയ പ്രാധാന്യമില്ലെങ്കിലും എനിക്ക് നേരിട്ടറിയാവുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. തിരുവനന്തപുരം പ്രദേശത്തും കൊച്ചി കേന്ദ്രീകൃതമായും തലതൊട്ടപ്പൻ അപ്പനേക്കാൾ വലുതാണ്. ഒരുപക്ഷെ തലതൊട്ടപ്പനാണ് കുട്ടിയുടെ മുഴുവൻ വളർച്ചയുടെയും ഉത്തരവാദിത്വം എന്ന് കരുതുന്ന സങ്കല്പങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും അങ്ങനെയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കുട്ടിയെ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരാൻ ദൈവത്തിനു മുൻപിൽ വാഗ്ദാനം ചെയ്യുന്ന ഒരാളാണ് ഈ തലതൊട്ടപ്പൻ. പക്ഷേ ഫ്രാൻസിസിന്റെ തൊട്ടപ്പനെ വായിക്കുമ്പോൾ തൊട്ടപ്പൻ തുടക്കം തന്നെ കളവാണ് കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്. തൊട്ടപ്പൻ എന്ന് പറയുന്ന ആളുടെ സ്വഭാവം തന്നെ കളവാണ്, കള്ളനാണ് ആള്. അപ്പോൾ കളവ് പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യവും കളവ് പഠിപ്പിക്കുന്ന തൊട്ടപ്പനും കളവ് പഠിക്കാൻ പാവം കുട്ടി ചെറുപ്രായത്തിൽ ചെറിയ ചില കളവൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും തൊട്ടപ്പനോളം വലിയ കളവ് ചെയ്യാൻ ഞാൻ ഇപ്പോഴാണ് അതിന് ഞാൻ വിഷമിക്കുന്നുവെന്ന് പറയുന്ന കുട്ടിയും ഒക്കെ എങ്ങനെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും? ജീവിതത്തെ കുറിച്ച് എല്ലാവർക്കും പലർക്കും പല സങ്കല്പങ്ങളാണ്. എനിക്ക് ജീവിതത്തെ കുറിച്ച് എനിക്ക് കുറെ സങ്കല്പങ്ങളുണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഒരു ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു വളരെ മനോഹരമായ ഒരു വീടൊക്കെ വെച്ച് നാലു നേരം നമ്മൾക്ക് അല്ലലില്ലാതെ ഭക്ഷണമൊക്കെ ആയിട്ട് കഴിഞ്ഞ് മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ വളരെ സമാധാന പ്രിയരായിട്ട് ജീവിച്ച് എല്ലാവിധ ഭക്ത അഭ്യാസങ്ങളും ഒക്കെ ചെയ്ത് ദൈവത്തെയും വിളിച്ച് മറ്റു മനുഷ്യരെ ദ്രോഹിക്കാതെ എന്നാൽ മറ്റു മനുഷ്യരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ വളരെ സമാധാനത്തിൽ കഴിഞ്ഞ് മരിച്ചു പോകുന്ന ഒരു ജീവിതമാണ്. അതൊരു സാധാരണ സങ്കല്പം. അതൊരു അല്ല, സാധാരണ സങ്കല്പമാണെങ്കിലും ഒട്ടും ഒരു ബഹുപൂരം. ഇപ്പൊ നമ്മൾ സമൂഹത്തിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാണ്, സമാധാനപരമായി. പക്ഷെ ജീവിതത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. തൊട്ടപ്പൻ ഒരു കഥയായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. തൊട്ടപ്പനിൽ ഒരുപാട് കഥകളുണ്ട്, കഥകളും അതിനകത്ത് ഈ പലർക്കും പല രീതിയിൽ തൊട്ടപ്പൻ വായിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഈ കഥയില് ഒരുപാട് രാഷ്ട്രീയം പറയാനായിട്ട് പറ്റിയിട്ടുണ്ട്. മതങ്ങളുടെ ലയനങ്ങൾ സമ്മേളനങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരു ഒരു പ്രദേശത്തിന്റെ മനുഷ്യരുടെ വല്ലാത്തൊരു അവസ്ഥകള്, അവന്റെ മാനുഷിക, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മനുഷ്യരുടെ വിവിധ തലങ്ങൾ നമുക്ക് അതിനകത്ത് കണ്ടെത്താൻ പറ്റും. അവന് ഒരുപാട് ആവർത്തി വായിക്കാനും അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ അത് വായിക്കപ്പെടുന്നുണ്ട്. അത്രയും വായിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഈ തൊട്ടപ്പിലൂടെ പറയാനായിട്ട് കഥയുടെ ഒരു പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് എന്റെ ബാല്യമാണ് കുറച്ച് സഹായകരമായിട്ടുള്ളത്. ഇതിലെ കുഞ്ഞാട് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഈ കുഞ്ഞാട് എന്ന് വിളിക്കുന്ന നമുക്ക് ഫിസിക്കലായിട്ടും ചില താടി രോമങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. അപ്പൊ ഈ കുഞ്ഞാടിനെ ഒരു സ്ഥലത്ത് ഞാൻ പറയുന്ന കഥ എഴുത്തുകാരൻ പറയുന്നുണ്ട്, പിന്നെ താടിയും മുടിയും വടിച്ച് താടിയും മുടിയും വടിച്ചാല് ക്രിസ്തുവിന് നിന്റെ മുഖമായിരിക്കും. അപ്പൊ അതേസമയം അവള് കള്ളിയുമാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇത്. അപ്പം എനിക്ക് ഈ കഥാപാത്രത്തെ ഈ കഥാപാത്രത്തിന്റെ കുറെ ആത്മാംശങ്ങള് എന്റെ ഒരു കുറെ എന്റെ കുറെ ആത്മാംശങ്ങൾ ഈ കഥാപാത്രത്തിലേക്ക് ഞാൻ അറിഞ്ഞോ അറിയാതെ. അപ്പൊ ഞാൻ ഈ കഥ എഴുതുമ്പോ അവളുടെ ബാല്യം എഴുതുമ്പോൾ എന്റെ ഞാൻ പഠിച്ചിരുന്ന സ്കൂള് മുസ്ലിം സ്കൂള്, ഞാൻ ആ സ്കൂളിന്റെ നടുക്കാണ് മസ്ജിദ്, അതിന്റെ ചുറ്റുമാണ് സ്കൂളുകൾ ഉണ്ടായിരുന്നത്. അവിടുത്തെ ഹെഡ്മാഷ്, അവിടുത്തെ പരിസരങ്ങള്, അവിടുത്തെ നേർച്ചക്കുറ്റി, ആ നേർച്ചക്കുറ്റിക്ക് കാവലുള്ള ഒരു പാമ്പ്, അങ്ങനെയൊക്കെയുള്ള ഇത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം അനുഭവങ്ങളാണ് ഈ ഇങ്ങനെ ഒരു അവതരണത്തിന് സാധ്യമാക്കിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും. ഇത് വായിക്കുമ്പോഴേ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാൾക്ക് മാത്രമേ വെറുതെ ഒരു കഥ ഇങ്ങനെ എഴുതി ചേർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാൾ എഴുതി ചേർത്ത ഇത്രയേറെ ഇഴചേർന്ന് നിൽക്കുന്ന മതാത്മകതയുടെ ഒരു പുത്തൻ അന്തരീക്ഷം ഈ കഥയിലുണ്ട്. എന്റെ ഒരു ചോദ്യം, ഈ കഥയില് അവതരിപ്പിക്കപ്പെട്ട ഒരു മതാത്മകതയുടെ പുത്തൻ സാംസ്കാരികത സിനിമ ആയപ്പോൾ അത്രയും തീവ്രതയിൽ വന്നു ചേർന്നിട്ടുണ്ടോ?
സിനിമ തിയേറ്ററിൽ ഓടുന്നുള്ളു, അപ്പൊ എനിക്ക് അതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാനായിട്ട് പറ്റില്ല. എങ്കിൽ പോലും ഈ കഥ വെക്കുന്ന ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ കഥയുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ത്രെഡ് പോലെ കൊണ്ടുപോകുന്ന വലിയ രണ്ട് സംസ്കാരങ്ങളുടെ ഒരു സന്നിവേശം, അതിന്റെ ഉത്ഭവവും തുടക്കവും ഒക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അത് എത്രത്തോളം വായനക്കാരിൽ എത്തിയിട്ടുണ്ടെന്നും അറിയില്ല. എങ്കിൽ പോലും അത്തരം സിനിമ സങ്കേതങ്ങൾ, കഥയുടെ സങ്കേതങ്ങൾ സിനിമയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് സിനിമയുടെ ഒരു തന്നെ ചിലപ്പോൾ ഒരു കാഴ്ചക്ക് ഒരു ഭംഗിക്കുറവ് വരുത്തുന്നതായിരിക്കും. കാര്യം ഇതിനകത്ത് ക്രൈസ്റ്റ് കഥയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്രൈസ്റ്റ് സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അത് കൊണ്ടുവന്നാലേ സിനിമ എത്രത്തോളം വിജയിക്കും. അതുപോലെ ഈ കഥയിൽ പറയുന്ന രാഷ്ട്രീയം സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? പക്ഷെ ഈ സിനിമ പുരോഹിതൻ സിനിമയിൽ വരുന്നുണ്ടോ? ഇതിൽ പുരോഹിതനുണ്ട്. പുരോഹിതൻ വരുന്നുണ്ട്. മനോജ് കെ ജയനാണ്. പുരോഹിതൻ പുരോഹിതനല്ല കഥയിൽ ശരിക്കും. കഥയില് ആ സ്കൂളിലെ പഠിപ്പിക്കുന്ന ഒരു ഉപദേശിയാണ് വരുന്നത്. സിനിമയിലേക്ക് വരുമ്പോ സ്കൂളിലെ ഉപദേശിയല്ല ഒരു ആ കഥാപാത്രം. സിനിമ ഈ കഥയിലെ കുറച്ച് കഥാപാത്രങ്ങൾ സിനിമയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് കഥയിലില്ലാത്ത കുറെ കഥാപാത്രങ്ങൾ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ട് ഈ കഥയും സിനിമയും താരതമ്യം ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കഥയും സിനിമയും കഥയാണോ വെച്ചോ സിനിമയാണോ വെച്ചോ അങ്ങനെ പറയുന്നില്ല. അങ്ങനെ നമുക്ക് സങ്കല്പിക്കണ്ട കാര്യമില്ല. കാരണം ഒരു കഥ എഴുതുന്ന പരിസരം, കഥ എഴുത്തുകാരന്റെ ഭാവന, അത് തീർച്ചയായിട്ടും ഒരു അവതരണ മേഖലയിൽ അതുപോലെ നമുക്ക് സാധ്യമായില്ല. പ്രത്യേകിച്ചും സിനിമ പോലുള്ള ഒരു സംഗീതത്തിൽ സാധ്യമാവില്ല. അത് മാത്രമല്ല, ആൾക്കാർ കണ്ടിരിക്കണം, അവർക്ക് രസിക്കണം, ഇങ്ങനെയുള്ള എല്ലാ വശങ്ങളും നോക്കുമ്പോൾ നമുക്കൊരു കഥയുടെ മുഴുവൻ തീവ്രതയും അവതരിപ്പിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി നമുക്ക് നഷ്ടപ്പെട്ടുകൂടാത്ത ചില സന്ദേശങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ചില സാംസ്കാരികത, ഔന്നത്യം, അതൊക്കെ ഏതെങ്കിലും തരത്തിലെങ്കിലും അത് സിനിമയിലും വന്നു ചേരണം. എങ്കിലേ എന്റെ കഥ സിനിമയായി എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് പാലിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം പൂർണ്ണമായിട്ടും. ഈ കഥയിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് കുഞ്ഞാട് എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. പെൺകുട്ടിയാണ് ഈ കഥയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഈ കഥയിൽ പിന്നെ ശരിക്കും തൊട്ടപ്പന ഇവളെ കക്കാൻ പഠിപ്പിക്കുന്നില്ല. ഇതായത് ഇവള് ഒരു കടയിൽ നിന്ന് മോഷ്ടിക്കുന്നത് തൊട്ടപ്പനാണ് ആദ്യം കാണുന്നത്. അപ്പോൾ അയാള് പിന്നെ അയാൾക്ക് എന്തോ ഭയങ്കര ആനന്ദമോ തോന്നുന്നത്. അതെ അതെ, അങ്ങനെയാണ് ഇയാള് ഇത് കുഞ്ഞാടിനെ വിളി. അപ്പൊ അവളൊരു പിന്നെ അങ്ങനെ വളർന്നു വരുന്നത് ഈ ഈ കുഞ്ഞാട് തനിച്ച ഈ കഥയിൽ മുഴുവനും. അപ്പൊ ഒരു കഥ തുടങ്ങി കുറച്ച് ഭാഗമാവുന്നതിന് മുമ്പേ തൊട്ടപ്പം മരിച്ചു പോകുന്നുണ്ട്. പിന്നെ ഇവള് തനിച്ചുള്ള ഇവളുടെ ജീവിതമാണ്. ഒരു സ്ത്രീ സമൂഹത്തെ എങ്ങനെയാണ് പിന്നെ തനിച്ച് നേരിടുന്നത്, തനിച്ചെത്രത്തോളം പ്രതിരോധിക്കുന്ന ഒരു സ്ത്രീ, അത്തരം ഒരു ഇതാണ് കഥയുടെ ഒരു പശ്ചാത്തലവും കഥയുടെ ഒരു കാഴ്ചപ്പാടും. സിനിമയിലേക്ക് വരുമ്പോൾ തൊട്ടപ്പനാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഈ തൊട്ടപ്പ് കഥയിലെ തൊട്ടപ്പൻ വിഭജിക്കാൻ പോകുന്ന ഒരാളാണ്. പക്ഷെ സിനിമയിൽ വരുമ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് ഒന്നും വെളിപ്പെടുത്താൻ പറ്റത്തില്ലെങ്കിൽ പോലും കഥയിൽ എന്റെ തൊട്ടപ്പൻ ഒരു ഇരുട്ടിൽ നിൽക്കുന്ന ഒരാളാണ്. സിനിമയിലെ തൊട്ടപ്പൻ വെളിച്ചത്തിൽ നിൽക്കുന്ന പ്രകാശത്തിലാണ്. കഥയിലെ ഇരുട്ടായിരുന്നു അതിന്റെ സൗന്ദര്യം. സിനിമയ്ക്ക് അത് വെളിച്ചമായിരിക്കണം സൗന്ദര്യമെങ്കിൽ മാത്രമേ പ്രേക്ഷകർ കാണത്തുള്ളൂ. അത് വ്യത്യാസം അങ്ങനെ വ്യത്യാസപ്പെടുത്തി തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് കൊള്ളാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, സിനിമാ സംവിധായകനായ അദ്ദേഹത്തിന്റെ ഒരു സ്വാതന്ത്ര്യം കൂടി എടുക്കണമല്ലോ. അത് അദ്ദേഹം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, വളരെ വ്യത്യസ്തമായ ഒരു വിഷയം, അത് സുന്ദരമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണിത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴേ ഈ സിനിമയിൽ നമ്മൾ സാധാരണ പ്രയോഗിക്കാത്ത, പുറത്തു പറയാത്ത ചില കാര്യങ്ങളൊക്കെ കഥയിൽ വന്നിട്ടുണ്ട്. അത് ഇപ്പൊ പ്രത്യേകിച്ചും എടി നീ കിടന്നുകൊള്ളുന്നവളാണ് എന്ന് പറയുന്ന ഒരു സംഭവം, അത് നമ്മുടെ സാധാരണ കോൺവെർസേഷനിൽ പോലും നമ്മൾ വരുത്താത്ത ഒരു സംഗതിയാണ്. ഇത് കഥയിലുണ്ട്. അത് സിനിമയിൽ എങ്ങനെ അവതരിപ്പിക്കും അത്, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ കുറെ പ്രത്യേകതകളുള്ള ഒരു കഥയും പ്രത്യേകതകളുള്ള ഒരു സിനിമയുമാണ്. ഇതിന്റെ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതിനൊരു രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതിന്റെ പിന്നില് രാഷ്ട്രീയം സത്യത്തിൽ എന്താണ്? കഥയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതം, അത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ട് നമ്മൾ പ്രസന്റ് ചെയ്യുകയാണ്. ഇത് ഇങ്ങനെയൊരു ജീവിതമുണ്ട്, നമ്മൾ കാണുന്നത് ഇതല്ല, ഇങ്ങനെ ഒരു ജീവിതത്തിന് ഒരു ലാവണ്യമുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്. അത് കേവലം അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല. കഥയില് മറ്റ്
ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് ഒരു എഴുത്തുകാരൻ തന്നെ പറയുന്നത് അനുയോജ്യമായിട്ട് വായനക്കാരൻ അതിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കണ്ടെത്തേണ്ടത് വായനക്കാരന്. അല്ല, എഴുതി കഴിയുമ്പോൾ എഴുത്തുകാരന്റെ കാര്യം കഴിഞ്ഞു. അതെ അതെ. പിന്നെ വായിച്ചെടുക്കേണ്ടത് വായനക്കാരനാണ്. ഒരുപക്ഷെ കഥാകൃത്ത് സങ്കല്പിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ വായനക്കാരന് വായിച്ചെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. തീർച്ചയായിട്ടും. ശരിക്കും ഒരു പുസ്തകം എഴുതിക്കഴിഞ്ഞാൽ അത് പിന്നീട് വായനക്കാരന്റെ അവകാശപ്പെട്ട റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് വായനക്കാരന് ഇഷ്ടമുള്ളതുപോലെ വായിച്ചു കൊണ്ടുപോകാം, നിരൂപണങ്ങൾ നടത്താം, എഴുത്തുകാരനെ കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ അംഗീകരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സിനിമയിൽ വരുമ്പോഴും അതിനെ മാറ്റിമറിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ വായനക്കാരൻ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ചില സന്ദേശങ്ങളുണ്ടല്ലോ, ആ സന്ദേശങ്ങൾക്കാണ് കരുത്ത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ കഥ വായിക്കുമ്പോൾ കിട്ടുന്ന വല്ലാത്തൊരു ഒരു വിചാരധാര, ഒരു സാങ്കല്പികമായ ഒരു കാര്യങ്ങള്, സ്വപ്നങ്ങള്, പ്രതീക്ഷകൾ, അതോടൊപ്പം ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങള്, ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു ഒരു ജീവിതത്തിന്റെ തീവ്രതയെ എങ്ങനെയൊക്കെ കൊണ്ട് അവതരിപ്പിക്കാമോ അതൊരു സിനിമയ്ക്ക് പോലും സാധിക്കാത്ത കണക്ക് വാക്കുകൾ കൊണ്ട് ഫ്രാൻസിസ് ഇതിനകത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. അത് വായിച്ചെടുക്കാനും അത് കണ്ടെടുക്കാനും ഒക്കെ എന്തുമാത്രം ഇതിന്റെ വായനക്കാർ പോലും തയ്യാറാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതേക്കുറിച്ച് നിരൂപണങ്ങൾ കാര്യമായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സിനിമയല്ല, ഇതിന്റെ തൊട്ടപ്പൻ എന്ന കഥയെക്കുറിച്ച്. തൊട്ടപ്പൻ എന്ന കഥാസമാഹാരത്തിന്റെ അത് അതിന്റെ ഒരു അവതാരിക എഴുതിയിരിക്കുന്ന ഒരു കവിയാണ്. കവിയാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണമുണ്ട് ഇതിനകത്ത്. സേതു സാറ് ഇതുണ്ട്. ഇത്തരം ഇതോടുകൂടിയാണ് പുസ്തകം വായനക്കാരുടെ മുന്നിലേക്ക് വരുന്നത്. ഇത് മാതൃഭൂമിയിൽ കഥയായിട്ട് അച്ചടിച്ച് വരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ധാരാളം റിവ്യൂസ് വന്നിരുന്നു, നവമാധ്യമങ്ങളിലും മാസികളിലും ഒക്കെ ആയിട്ട് വന്നിരുന്നു. അപ്പൊ ഈ ഇത്തരം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരുപാട് വിഷയങ്ങളാണ് അതിനകത്ത്. അതിനകത്ത് എല്ലാവരും പറഞ്ഞിരിക്കുന്നു, ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ കഥയും സിനിമയും, കഥ സിനിമയാകുന്നതിനെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് മലയാള സാഹിത്യത്തിന് ഒട്ടനവധി സാഹിത്യകൃതികൾ സിനിമയായിട്ടുണ്ട്. ചെമ്മീൻ, ബഷീറിന്റെ ഭാർഗവീ നില, അങ്ങനെ ഒരുപാട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരിക്കലും ഒരു സാഹിത്യരൂപം വായിച്ച വായനക്കാരന്റെ മനസ്സിൽ കൊടുത്ത അനുഭൂതികളെ മുഴുവൻ നമുക്ക് അപ്രപാളികളിലേക്ക് പകർത്താൻ ദുഷ്കരമാണ്. അപ്പൊ അത്തരം മലയാള സാഹിത്യത്തിൽ നിന്ന് എടുത്ത് സിനിമയാക്കിയിട്ടുള്ള മുൻകാല രചനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷാനവാസ് കെ ബാബുക്കുട്ടിയും പി എസ് റഫീഖും ഒക്കെ എക്സലന്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ ഇതിൽ സംതൃപ്തനാണ്, അത്രയും കാര്യങ്ങൾ കിട്ടിയാലും നമ്മൾ സംതൃപ്തനാവണം, അല്ലാതെ സാഹിത്യ സൃഷ്ടി പൂർണ്ണമായിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ട് തീർച്ചയായിട്ടും പറ്റില്ല. അവരൊരു മനോഹരമായിട്ട് വളരെ നല്ലൊരു ടീം വർക്ക് ബാനറിൽ അവർ ചെയ്തിട്ടുണ്ട്. അതില് നായിക മലയാള സിനിമയ്ക്ക് ഒരു വാഗ്ദാനമായിരിക്കും. അതില് പാട്ടുകൾക്ക് വരികൾ എഴുതി അൻവറിലി ആണെങ്കിലും അജിജേഷ് ദാസ് ആണെങ്കിലും അതിന്റെ മ്യൂസിക് ചെയ്ത ഗിരീഷ് കുട്ടൻ ആണെങ്കിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് എനിക്ക് തോന്നുന്നു ആലപ്പുഴ സ്വദേശിയാണെന്ന് തോന്നുന്നു, ജസ്റ്റിൻ. അപ്പം വളരെ മനോഹരമായിട്ട് അതിന്റെ ഛായാഗ്രഹണം എടുത്തെടുത്ത് പറയാം. അത്ര മനോഹരമായിട്ട് ഓരോ ഫ്രെയിമും, എല്ലാം സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്ത ആള്, എല്ലാ കാര്യങ്ങളിലും അതിന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തവരാണ്. സിനിമയുടെ എല്ലാ ഭാഗങ്ങളിലും പങ്കാളികളായിട്ടുള്ളവരെല്ലാം എക്സലന്റ് വർക്ക്, എക്സലന്റ് വർക്കാണ് ചെയ്തത്. അതില് പിന്നെ ഒരു പൂച്ചക്കുട്ടിയുണ്ട്, പട്ടിയുണ്ട്, അതില് ഒരുപാട് വിഷ്വൽസ്, ഗ്രാഫിക്സ് വളരെ കുറച്ച് ചെയ്തിട്ടുള്ള ഒരുപാട്. അതിൽ മഴയും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ ലൊക്കേഷനിൽ നിൽക്കുമ്പോഴാണ് മഴയും മിന്നലും ഒക്കെ ഉണ്ടാകുന്നത്. അതൊന്നും ഗ്രാഫിക്സ് അല്ല, റിയലായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഒരു പ്രകൃതിയെ, അവിടുത്തെ ജീവജാലങ്ങളെ, അവിടുത്തെ മനുഷ്യരെ, അവരുടെ വികാരങ്ങളെ, വിചാരങ്ങളെ ഒക്കെ പകർത്തി മനുഷ്യരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ചലച്ചിത്ര കാവ്യം എന്ന രീതിയിൽ തൊട്ടപ്പൻ ഒരു ഗംഭീര ചിത്രമാണ്. അത് തിയേറ്ററുകളിൽ ആളുകൾ സ്വീകരിക്കുന്നു, ഇപ്പോഴും നിറഞ്ഞ തിയേറ്ററുകളിൽ അത് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത്തരത്തില് നമ്മള് നമ്മളുടെ ചിന്തകളെ ഒന്ന് ചുരുക്കിയിട്ട് കഥയുടെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇത് സിനിമയായിട്ട് കാണുമ്പോൾ ഇതൊരു സുന്ദരമായിരിക്കും. ആലപ്പുഴക്കാരെ ഇത് വളരെ കാര്യമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിചാരം. ഞാൻ ഈ ആലപ്പുഴയിൽ നടക്കുന്ന ഒരാളാണ്, സഞ്ചാരിയാണ്. എപ്പോഴും ആലപ്പുഴയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയും ആളുകളുമായിട്ട് സംവദിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഈ തൊട്ടപ്പൻ എന്ന സിനിമയുടെ പോസ്റ്റർ വന്നപ്പോൾ
തുടങ്ങിയ ആൾക്കാർ പറയുന്നുണ്ട്, നമ്മുടെ ഫ്രാൻസിസിന്റെ കഥയാണ് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ആലപ്പുഴയിൽ ഇത് നന്നായിട്ട് ഓടുമെന്നാണ് എൻ്റെ ഒരു വിചാരം. മാത്രമല്ല, ഞങ്ങളിവിടെ റേഡിയോ നൈതലിലൂടെ അനേകം തവണ തൊട്ടപ്പനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് ശ്രോതാക്കൾക്ക് ഇതറിയാം. എല്ലാവരും വളരെ കാര്യമായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഫ്രാൻസിസിന്റെ ഒരു കഥ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു സിനിമയായിട്ട് വരുന്നത്. ഒത്തിരി കഥകൾ എഴുതിയിട്ടുണ്ടല്ലോ, കക്കുകളി എന്ന് പറയുന്ന കഥ, അതുപോലെ തന്നെ അതൊക്കെ വളരെ വ്യത്യസ്തമായ കഥകളാണ്. പ്രത്യേകം ഫ്രാൻസിസ് ഉപയോഗിക്കുന്ന ഭാഷ വളരെ സവിശേഷമായ ഭാഷയാണ്. അതുപോലെ കഥകളുടെ ടൈറ്റിലുകൾ തന്നെ, എവിടെ നിന്നാണ് ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ടൈറ്റിലുകൾ കൊടുക്കാനായിട്ട് ഫ്രാൻസിസ് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ വളരെ ജാഗ്രതയോടെ കയ്യൊതുക്കമുള്ള, അതേസമയം ഉൾക്കൊള്ളേണ്ടതെല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലാണ് കഥാരചന നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റം കൊണ്ടല്ല, കഥകൾ കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. ഈ സൃഷ്ടിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഫ്രാൻസിസിന്റെ കഥകൾ വായിക്കുന്നത് പോലുള്ള സമയത്താണ് നമുക്ക് സൃഷ്ടിയുടെ മാഹാത്മ്യം മനസ്സിലാകുന്നത്. എന്തുമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ് ഇതെന്ന് തിരിച്ചറിയുന്നത്, അതുപോലെ എന്തെല്ലാം ഉൾക്കൊള്ളണമെന്ന് തിരിച്ചറിയുന്നത്. ജീവിതത്തെ നമ്മൾ പല നേരങ്ങളിലും വല്ലാണ്ട് ചുരുക്കിയാണ് കാണുന്നത്. അതേസമയത്ത് ഇതിനെ വിസ്താരപ്പെടുത്താനും ഇതിൻ്റെ ദാർശനികമായ മാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുമൊക്കെ പ്രേരിപ്പിക്കുന്ന കഥകളാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് എപ്പോഴാണ് ഇരുന്ന് എഴുതുന്നത്, എപ്പോഴാണ് ഇതിന് സമയം കിട്ടുന്നത്? ഇത് കഥകൾ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടെന്ന് വെക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും ഒരു കഥാകൃത്ത് ആവേണ്ട ഒരാളല്ല, കാരണം എനിക്ക് അതിനുള്ളൊരു സാഹചര്യം ഇല്ല. അപ്പം വായിക്കാനുള്ള ഒരു വായനയിൽ, ഇങ്ങനെ ഞാൻ ഒരു എന്റെ ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുള്ള വായനയിലൂടെ കഥ എഴുത്തിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴെന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ് കഥ എഴുതുക എന്ന് പറഞ്ഞാൽ. കാര്യം എനിക്ക് എന്റെ മനസ്സിൽ എന്തെങ്കിലും കിട്ടിയാൽ ഞാനിങ്ങനെ അത് ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ട് രാത്രിയാണ് ഉറക്കവും കടവെടുത്തിട്ട് വേണം എനിക്ക് എഴുതാൻ. രാത്രിയാണ് എഴുതുന്നത്. അപ്പം ജോലിയും കഴിഞ്ഞ് വന്നാൽ ഞാൻ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എന്റെ വീട്ടിലെത്തും. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു 10:30 ആകുമ്പോൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങും ഞാൻ. അത് കഴിഞ്ഞിട്ടാണ് എഴുതുന്നത്. ആ ഉറക്കത്തിൽ നിന്നുള്ള ഒരു ഉണർച്ചയിലാണ് എഴുതാൻ കുറച്ചുകൂടെ എനിക്ക് ഒരു ആനന്ദവും സ്വസ്ഥതയായിരിക്കും. ഞാൻ മാത്രമേ ഉള്ളൂ. ചിലപ്പോ ആ എഴുത്ത് എന്റെ ഒരു ഇതില് നീണ്ടുപോകും. വെളുപ്പിനെ ഒരു 3:30-4 മണി ഒക്കെ ആകുമ്പോഴും ചിലപ്പോ ഉറങ്ങാതെ ഇരുന്ന് എഴുതിയിട്ടുള്ള ഇതുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ എത്ര കാലം ഇതിങ്ങനെ തുടരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇത് ഈ പുസ്തകം ഇത് തൊട്ടപ്പൻ വായിച്ചപ്പോഴും മറ്റു കഥകൾ വായിക്കുമ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ ദേവദാസൻ റൈനോൾഡ്സ് പുരയ്ക്കലിനെ കുറിച്ചുള്ള നോവല് വായിച്ചപ്പോഴും, ആദ്യം അത് നമ്മൾ ഖണ്ഡശ പ്രസിദ്ധം ചെയ്തു വന്ന സമയത്തും ഒക്കെ മുഖരേഖയിലാണല്ലോ അത് ആദ്യം വന്നത്. പിന്നീട് നമ്മൾ ഒരുപാട് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തു. ആ സമയത്തൊക്കെ ഫ്രാൻസിസ് പറഞ്ഞ ഒരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ആ നോവല് ഒരു ഒരു വിശുദ്ധനായ ഒരു മനുഷ്യനെ ഇങ്ങനെ നോവലൈസ് ചെയ്ത ഒരു സമയത്ത് ഫ്രാൻസിസ് പറഞ്ഞിട്ടുണ്ട്, ഒരു വലിയ പ്രചോദനത്താൽ ഞാനല്ലാതായി എഴുതുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു അംശം, അതൊരു ദൈവിക അംശമാണ്. എല്ലാ സൃഷ്ടാവിന്റെയും ഉൾത്തടങ്ങളിൽ അങ്ങനെ ഒരു അംശം ഉണ്ടാകും. അത് ഈ നോവലിൽ മാത്രമല്ല എല്ലാ കഥകളിലും ഞങ്ങൾക്കൊക്കെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഒരു ദിവ്യമായ ഒരു 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 ദൈവാനുഗ്രഹമുള്ള എഴുത്തുകാരൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ദൈവം പ്രചോദിപ്പിച്ച് എഴുതുന്ന ഒരാൾ, അതും പാവപ്പെട്ടവന് വേണ്ടി. എന്താ പിന്നെ ജീവിതത്തിലെ പുറംപോക്കുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടവരുടെ കണ്ണീരും അവരുടെ വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ സ്വന്തം ജീവിതത്തിലേക്ക് ആവഹിച്ചെടുത്തുകൊണ്ട് അത് ജീവിതത്തിന്റെ ഭാഗമാക്കി എഴുതുന്ന ഒരു എഴുത്തുകാരന്റെ തനിമ, അതിൻ്റെതാണ് ഈ വന്യത, അതിൻ്റെതാണ് ഈ ഇരുട്ട്, അതിൻ്റെതാണ് പ്രകാശം തേടിയുള്ള യാത്ര എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മനോഹരമായ രീതിയിലാണ് ഈ കഥാരചന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ആലപ്പുഴക്കാർക്ക് ഫ്രാൻസിസ് എന്നും അഭിമാനിക്കാനൊരു വകയാണ്. പ്രത്യേകിച്ചും ഫ്രാൻസിസ് വളരെ പെട്ടെന്നാണ് ഇത്ര ഉയരങ്ങളിലേക്ക് വളർന്നിട്ടുള്ളത്. എനിക്കറിയാവുന്നിടത്തോളം ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല ആളുകൾ സെലക്ട് ചെയ്യുന്ന ഒരു എഴുത്ത്, പ്രത്യേകിച്ചും കഥാരംഗത്ത്
ഒരു അഞ്ചു പേരെ എടുത്താൽ തീർച്ചയായിട്ടും അതിൽ ഒരാൾ ഫ്രാൻസിസ് ആയിരിക്കും. അത് ആലപ്പുഴയ്ക്ക് വലിയ മഹത്വം നൽകുന്നതാണ്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും മുഖരേഖ പോലുള്ള മാസികയിൽ എഴുതി തുടങ്ങുകയും റേഡിയോ നെയ്തലിന്റെ ഒരു വലിയ സന്തത സഹചാരിയും കൂട്ടുകാരനും ഒക്കെ ആയി നടക്കുകയും ആലപ്പുഴയിലെ എല്ലാ ആളുകളുടെയും പ്രിയങ്കരനായിരിക്കുകയും ചെയ്യുന്ന ഫ്രാൻസിസിന് കൂടുതൽ ഉന്നതങ്ങളിലേക്ക് വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ സിനിമ അത് ഒരുപാട് ആളുകൾ കാണുകയും എൻ്റെ ഒരു പ്രാർത്ഥന, സിനിമ കാണുന്നവര് ഈ പുസ്തകം തേടി പിടിച്ച് ഈ കഥ കൂടി വായിക്കണേ എന്നാണ്. കാരണം എനിക്ക് തോന്നിയത് സിനിമ കാണുന്നവരെ കഥ കൂടി വായിക്കുന്നില്ലെങ്കിൽ പൂർണ്ണരാകില്ല എന്നൊരു ഒരു വിചാരമുണ്ട്. കാരണം ഒരു അഭ്രവാളിയിൽ അവതരിപ്പിക്കപ്പെടാവുന്ന സങ്കേതങ്ങൾക്കപ്പുറം എന്തൊക്കെയോ ഈ കഥയിൽ ഉൾച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഒരു ആൾക്ക് മാത്രമേ ഇത് പൂർണ്ണമായും ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു പുതിയ മാറ്റം, ചലനം, ഭാഷയുടെ സൗന്ദര്യം ഒക്കെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ. നിശ്ചയമായും ഇതൊരു മാറ്റത്തിന്റെ ശബ്ദമാണ്. പുതിയതെന്തോ വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് വേണ്ടി. അത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അങ്ങനെ നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റേഡിയോ നെയ്തലിന്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങളും നന്ദിയും. പ്രത്യേകിച്ച് ഇത്രയും നേരം ഞങ്ങളുടെ ശ്രോതാക്കളോട് സംസാരിക്കാൻ മനസ്സ് കാണിച്ചതിന് പ്രത്യേകം നന്ദിയും കടപ്പാടും എല്ലാവിധ പ്രാർത്ഥനയും ആശംസകളും നേരുന്നു. മുഖരേഖയിലൂടെയാണ് ഞാൻ എഴുത്തിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ എല്ലാ അഭിമുഖങ്ങളിലും പറയാറുണ്ട്, സേവരച്ചനൊക്കെ ആദ്യകാലത്ത് തന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. സേവരച്ചനും അലക്സ് അച്ഛനും കൂടെയാണ്, അലക്സ് കച്ചിക്കാരനച്ഛനും കൂടെയാണ് എന്നെ നോവലിലേക്ക് കൊണ്ടുവരുന്നത്. അതെഴുതുമ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ ഒരു എന്തോ ഒരു അരൂപിയുടെ ഒരു സാന്നിധ്യം എന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഈ വന്യതകളും കാമനകളും ഒന്നും ഇല്ലാത്ത ഒരു പച്ചയായൊരു നോവലാണ് അത്. DC ബുക്സ് അതിന്റെ മെറിറ്റിൽ തന്നെ എടുത്തു. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ സാഹിത്യകാരൻ ബെന്യാമിന്റെ അവതാരികയോടുകൂടി അത് വായനക്കാരുടെ മുന്നിലെത്തി. അതിപ്പോ 4 പതിപ്പ് കഴിയാറായി. അപ്പോ അത്ര ഒരു ബ്ലെസ്സിംഗിലാണ് എന്റെ ഒരു തുടക്കം. കഥകളിലേക്ക് വരുമ്പോഴാണ് ഈ എനിക്ക് പറയാനുണ്ടായിട്ടുള്ള എന്റെ രാഷ്ട്രീയവും എന്റെ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും അതൊക്കെ ഞാൻ വന്ന വഴികളിൽ ഉണ്ടായ വെളിച്ചങ്ങളും ഇരുട്ടും ഒക്കെ ചേർത്ത് പിടിച്ചിട്ട് ഒരുപോലെ ഇരുട്ടിനെയും വെളിച്ചത്തെയൊക്കെ എഴുത്തിൽ ചേർത്ത് പിടിച്ച് നടക്കുന്ന വളരെ ഒരു ദുർബലനായ ഒരു മനുഷ്യനാണ് ഞാൻ. എങ്ങനെയോ എഴുത്തുകാരനൊക്കെ ആയി എപ്പോഴും എളിമപ്പെട്ട് തന്നെ ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ട്. അച്ഛനെ മറക്കാൻ പറ്റത്തില്ല. അച്ഛനാണ് എൻ്റെ ഒരു ആത്മീയ ഗുരുവായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. എൻ്റെ സുഹൃത്ത് കുത്തിയതോട് സ്വദേശിയായ ജേജുപുറ്റ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. വന്ന വഴികളെ മറക്കരുത്, അതാണ് എൻ്റെ ഒരു മുദ്രാവാക്യം പോലെ അല്ലെ എൻ്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം പോലെ ഞാൻ ഹൃദയത്തിൽ എഴുതി സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നത്. എക്കാലവും എഴുത്തുകാരനായിട്ട് ജീവിക്കാൻ ഇങ്ങനെ തുടരാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു വായിക്കണം, എനിക്ക് നല്ല പച്ചയായ മനുഷ്യനായിട്ട് ജീവിക്കണം, നിഷ്കളങ്കനായിട്ട് ജീവിക്കണം. അത്രയൊക്കെയുള്ള എൻ്റെ ആഗ്രഹങ്ങൾ. അച്ഛൻ്റെ പ്രാർത്ഥനകൾക്കും ഈ റേഡിയോ നീതിൽ എനിക്ക് നന്നായി ഈ ഒരു അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചേർക്കുന്നു.